നമ്മൾക്കൊക്കെ സെക്സ് വർക്കറൊന്നും സമൂഹത്തിനോട് പറയാനുള്ള ധൈര്യം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ധൈര്യം ഉണ്ടെങ്കിൽ എന്താ നിന്റെ അവിടുത്തെ മഹാറവിടീനെ കയ്യിലെടുത്തിട്ട് അവനെയും കയ്യിൽ വെച്ചോണ്ട് ഞാൻ കച്ചവടം നിർത്തി. പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ ഒരു റൂം എടുത്ത് അവനെയും കുട്ടീനെ ഇരുത്തിയിട്ട് ഇപ്പുറത്തെ റൂമിൽ പോയി ഞാൻ സെക്സ് ചെയ്തിട്ട് ഞാൻ കന്യക എന്ന് പറഞ്ഞ ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. രക്തം മണാടയാളെന്ന് വെച്ചാൽ ഒരു സെഫ്റ്റി പിന്നെ വെച്ചൊരു കുത്തു കുത്തിയ പോലെ രക്തം എവിടെയാണ് ഏറ്റവും തലയിരിക്കുന്നത്? തലയുടെ മേലെ കിരീടായിട്ട് ഞാൻ ഇരിക്കുക. എൻ്റെ ജീവിതം ഞാൻ പറയുമ്പോൾ ഇപ്പം തെറ്റാന്ന് തോന്നിയാലും നിങ്ങളത് കാണുമ്പോൾ ഉപേക്ഷിക്കുക, ശരിയാണെങ്കിൽ സ്വീകരിക്കില്ല. അമ്മയുടെ ജീവിതത്തിൽ അങ്ങനെ പ്രണയം, ശരിക്കുമുള്ള ഒരു പ്രണയം തോന്നിയ ഒരു വ്യക്തി ഉണ്ടോ? പുനത്തിൽ കുഞ്ഞുബുദ്ധിലെ ഒരു ഭയങ്കര പ്രണയം. യൂണിവേഴ്സിറ്റിയിൽ എന്റെ ബുക്ക് അധിക പഠനത്തിന് എടുത്തിട്ടുണ്ട്. നിങ്ങളെയൊക്കെ നിർത്താൻ വല്ല വഴിയുണ്ടോ ചോദിച്ചാൽ ഞാൻ പറയുന്നുണ്ടല്ലോ, വളരെ രഹസ്യമായിട്ട് വഴിയെന്ന് പറയും. പക്ഷെ ഞാൻ പറയേണ്ട ഒരു ചെറിയാണ് കേട്ടോ, എന്തായാലും ഇവിടെ പറയണില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പുരുഷന്മാരെ കയ്യും കാലും നെല്ലി പിടിച്ചിട്ടാ പോരെ, ഇവള് ഇവിടെ കാത്തു നിന്നിട്ട് ഉള്ള വഴിക്ക് പോകുമല്ലേ. എളുപ്പമുള്ള എൻ്റെ കുട്ടിയുടെ അച്ഛനാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഡി എൻ എ ടെസ്റ്റ് നടത്തി അയാളെ അച്ഛനാണ് വെൽക്കേണ്ടി വരുന്നുള്ളത്. ഒരു ജീപ്പിലിരുത്തിയിട്ട് കുറേ ഞങ്ങളെ നാട്ടിലൊക്കെ ചുറ്റിക്ക് ഇറങ്ങി ഈ സ്ത്രീ ഇങ്ങനെ വ്യഭിചരിച്ച സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നു. പക്ഷേ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കുട്ടിയല്ലാതെ ക്ലയൻറ്റുകളിൽ അറിയ കുട്ടിയാണ്. അപ്പോൾ റൂം എടുക്കുക, റൂമിൽ ഭാര്യയും ഭർത്താവായിട്ട് നിൽക്കുക, അപ്പുറത്ത് റൂമിൽ പോയിട്ട് ക്ലയൻറ്റിനെ സ്വീകരിക്കുക, അങ്ങനത്തെ സംവിധാനമൊക്കെ ഉണ്ട്. 1000 രൂപ ഇടാൻ പറ്റുമോ, 2000 രൂപ ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കും. കുറച്ച് പേരൊക്കെ തരാറുണ്ട്. ഈ ഒരു കരിയറൊക്കെ മാറിയിട്ട് എന്താണ് എഴുത്തിലേക്ക് കിടക്കാമെന്ന് തോന്നിയത്? ഞാന് സംഘടനയ്ക്ക് ആദ്യത്തെ സംഘടനയ്ക്ക് രൂപം കൊടുത്തപ്പോൾ തന്നെയാണ് എനിക്ക് മുന്നേ അത് തുടങ്ങി വെച്ചവർക്ക് എന്തൊക്കെയാണ് സംഘടനയ്ക്ക് ചെയ്യണമെന്നൊരു ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത് ഒരു ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ നോൺ സെക്സ് വർക്കറുണ്ട്, ഹോൾസടാപ്പെല്ലാം പോലെ കുറച്ച് ആൾക്കാർ, ഗോകുൽദാസൊക്കെ ഉണ്ട്, ഞങ്ങൾ സെക്സ് വർക്കേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ആദ്യം തുടങ്ങുന്നുണ്ട്, ഒരു വശത്തുനിന്ന് കുറച്ച് പറയാൻ കഴിവുള്ളവരെയും തുടങ്ങുന്നു. ഇന്ന് ഞാൻ പോയി പോലീസ് പിടിച്ചു, കള്ളന്മാരെ ഓടിപ്പിച്ചു, അല്ലെങ്കിൽ വേറെ ആൾക്കാർ പൈസ തട്ടി പിറിച്ചു, ഹോട്ടലുകാർ മോശമായി പെരുമാറി എന്നൊരു റൗണ്ട് പറയും. ഈ റൗണ്ട് ഇവിടെ വന്നിങ്ങനെ അവസാനിക്കുമ്പോൾ ബാക്കി ഇടയിൽ എവിടെയെങ്കിലും വിട്ടുപോയത് മറ്റാളെ പൂരിപ്പിക്കും. അങ്ങനെ വീണ്ടും രണ്ടാമത്തെ റൗണ്ട് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, എന്താ നമ്മളിപ്പോൾ ഈ രണ്ട് റൗണ്ടിലും പറഞ്ഞത് ഏകദേശം ഒരേ കാര്യങ്ങളാണ്, വിട്ടുപോയത് പൂരിപ്പിക്കാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്, അതല്ലല്ലോ നമ്മുടെ പ്രശ്നം. നമ്മളെന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്യണം? ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ? ഒരു ലൈംഗിക തൊഴിലാളിയായ ഒരു സ്ത്രീയെ സമൂഹം തെറ്റുകാരി എന്ന് പറയുമ്പോൾ അവളുടെ കൂടെ വരുന്ന പുരുഷനും തുല്യ അളവിൽ തെറ്റുകാരനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അയാൾ തെറ്റ്, അയാളെ അറസ്റ്റ് ചെയ്യണ്ടേ? അത് ആണുങ്ങളല്ലേ. ഞാൻ ചോദിച്ചു, ഈ വീട്ടിലെ ആണുങ്ങൾക്ക് കൊടുക്കുന്ന മഹത്വം തന്നെയാണോ തെരുവിലെ ആണുങ്ങൾക്ക്? അപ്പോൾ ഹോൾസോണ്ടാപ്പിലും കൊണ്ട് ദേഷ്യം വന്നു. കാരണം ഈ ത്രേസ്യ എന്ന് പറഞ്ഞ ആൾ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ പറയാൻ കഴിവുള്ള ഒരാളാണ്. അപ്പം ഞാനാണെങ്കിൽ അവിടെ പുതുമുഖമാണ്. അതെങ്ങനെയാണ് ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ ഞങ്ങൾ മീറ്റിംഗ് നടത്തും, ഞങ്ങൾ ഇതൊക്കെ അറിയാത്തതുകൊണ്ടാണ് മീറ്റിംഗ് നടത്തുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മീറ്റിങ്ങിന് ഒരു ലക്ഷ്യം ഉണ്ടാവും, ഒന്ന് ഇത് തെറ്റല്ല, തെറ്റാണെങ്കിൽ ശരി പകുതി പങ്ക് ആണിനുണ്ട്, അപ്പോൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത് തെറ്റായിട്ട് ഗവൺമെൻറ് കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ അഡ്വക്കേറ്റ് വേണം, കോടതി വേണം, വാദങ്ങളായി. അഡ്വക്കേറ്റ് എന്താ ചെയ്യണേ? ഇവരങ്ങോട്ട് കയറി ചെല്ലും, നിൽക്കും, ആ 1000 രൂപ ഫൈൻ. അപ്പോൾ അയാളും പറയാം, 1000 രൂപ അടച്ചു, 500 രൂപ ഇയാൾക്കും കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ കോടതി? അപ്പോൾ അത് തന്നെ ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമായി. അപ്പോൾ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പറഞ്ഞു, പറഞ്ഞാലല്ലേ നടക്കാത്തത്, ചില പോയിന്റുകൾ നമുക്കത് കാണിച്ചു കൊടുക്കുക, ഒരു മാർഗം ഉണ്ടാവുമല്ലോ. ഇതിനെങ്ങനെയാണ് സമൂഹത്തിൽ അവതരിപ്പിക്കുക? അവതരിപ്പിക്കുക എന്ന് കൂടിയാൽ ഞാൻ ആലോചിച്ച് വെക്കുമ്പോഴാണ് ആദ്യം സംഘടന രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത ശേഷം വേണം നമുക്ക് കാര്യങ്ങൾ തുടങ്ങാൻ ചോദിച്ച് രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനത്തെ തൊഴിൽ ചെയ്യുന്നവരെ സംഘടന രജിസ്റ്റർ ചെയ്ത് തരില്ല എന്ന് പറഞ്ഞു. അതിലൊരാൾ ഇരുന്നിട്ട് പെട്ടെന്നൊരു ചോദ്യം, ഞാൻ ഒരു വലിയ വില്ലാളി വരുന്ന പോലെ ചോദ്യം ചോദിച്ചു, നിങ്ങൾക്കൊക്കെ സെക്സ് വർക്കറൊന്നും സമൂഹത്തിനോട് പറയാനുള്ള ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ധൈര്യം ഉണ്ടെങ്കിൽ എന്താ? ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സത്യത നടക്കും നടക്കില്ല എന്നല്ല, ഇപ്പോഴും നടന്നിട്ടില്ല, അത് വേറെ വിഷയം. പിറ്റാഴ്ച തന്നെ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ, മുനിസിപ്പാലിറ്റി ഓഫീസിന്റെ മുമ്പിൽ അവിടെ ഞാനൊരു മീറ്റിംഗ് വയ്ക്കാൻ പറഞ്ഞു. മീറ്റിംഗ് വയ്ക്കാൻ പറഞ്ഞ് സംസാരിക്കാനൊക്കെ റെഡിയായിട്ട് മൈക്ക് എടുത്തപ്പോ മൈക്ക് ഇങ്ങനെ എന്താ പറയുക, കയ്യിലിരുന്നിട്ട് ഇങ്ങനെ വിറക്കുകയാണ്. ഞാൻ ആ ബൈക്ക് നിന്നാലും ബലം പിടിച്ച് കുറച്ച് 2-3 കാര്യങ്ങൾ പറഞ്ഞു. ലാസ്റ്റ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത്, തെറ്റാണെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ സ്ഥലത്ത് നിന്ന് ഈ മൈക്ക് വാങ്ങി പിടിച്ചുകൊണ്ട് സംസാരിക്കണം.
അപ്പഴേം പിന്നെ ഡോക്ടർമാര് വക്കീലന്മാരും എന്നൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ ഭയങ്കര വലിയൊരു കൂട്ടം തന്നെ അവിടെയായി. അപ്പൊ പിന്നെ എനിക്ക് ധൈര്യം. അപ്പൊ പിന്നെ അറിയാവുന്ന ഒരു അഞ്ചാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പിന്നെയും നിന്നിട്ട് ഒരാൾ എന്നെ ഉടുപ്പ് പിടിച്ചു വിളിച്ചു, മതി നാളെ ഇവിടെ തന്നെ നിന്ന് പണിക്ക് വരേണ്ടതാണ്, ഈ പ്രസംഗമൊക്കെ ഇവിടെ നടത്താം. പക്ഷെ അത് എൻ്റെ ഉള്ളിൽ ഒരു തീരുമാനമായിട്ട് വന്നു. അങ്ങനെയാണ് അതും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മൈത്രേയനാണ് പറഞ്ഞത്, നീ ഇത് വിളിച്ചു പറഞ്ഞാൽ നാല് ചോറുകൾക്കുള്ളിൽ അത് ഒതുങ്ങിപ്പോകും, പുറത്തു വരില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അതിനെന്താ ചെയ്യുക. അപ്പൊ ഒരാൾ ഇരുന്നിട്ട് വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അപ്പൊ ഒരാൾ പറഞ്ഞ കഥ എഴുതിയാൽ മതി, ചില ആൾക്കാർ പറഞ്ഞ എന്താണ് ജീവിത കഥ എഴുതിയാൽ മതി. അപ്പോ മൈത്രേയൻ ഇരുന്ന് പറഞ്ഞു ആൽബം കഥ എഴുതിയാൽ മതി. ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഒരു അഹങ്കാരത്തിന് ഒരു അടി പോലെ തന്നതാണ് അത്. പിറ്റേ ദിവസം ചോദിച്ചു മൈത്രേയ, അപ്പൊ മൈത്രേയന്റെ വീട്ടിലൊക്കെയാണ് ഞാൻ താമസിക്കുന്നത്, കാരണം ഞാൻ ഈ ആൾക്കാരെ തെറി വിളിക്കുന്നോണ്ട് എനിക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ വയ്യ, അതാണ് ബെസ്റ്റ് പ്രശ്നം. അപ്പൊ ഞാൻ ചോദിച്ചു മൈത്രേയ, ഈ കഥ ജീവചരിത്ര ആത്മകഥ ഇതിനെ ഏതിനെ ബലം കൂടുതൽ തന്നെ എഴുതാൻ പോകണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നെ ഭയങ്കര ബഹുമാനമാണ് അയാൾക്ക്. ഞാൻ പറഞ്ഞ ഞാൻ എഴുതാൻ പോകുന്നുണ്ട്, അത് ആത്മകഥയ്ക്കാണ്. അപ്പൊ എന്താന്ന് ചോദിച്ചു, അപ്പൊ ആത്മകഥ എന്ന് പറഞ്ഞാൽ സത്യം ഉണ്ടാകും. ജീവചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതോ ഒന്നും എഴുതി പോണ ഒരു ഇന്നെ പോലെ ഞങ്ങൾ ജീവിച്ചു എന്നോടത്ത് പോയി എന്നൊക്കെ ഒരു കുറച്ച് വല്ലാതെ. കഥ എന്ന് പറയുമ്പോ അതിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല, ഒരു സാങ്കല്പിക കഥ കൂടിയാവാൻ പോകും. അപ്പൊ എനിക്ക് ഭയങ്കര ആത്മകഥ എഴുതുന്നു ആത്മകഥ. പിന്നെ എന്റെ ഉള്ളിൽ മുഴുവൻ ഒരു കാര്യം കിട്ടുമ്പോ അങ്ങനെ അന്വേഷിച്ചിടന്നിട്ടാണ് ആദ്യം ആത്മകഥ എഴുതിക്കുമ്പോ തൃശ്ശൂരുള്ള ഒരു ഐഗോപിനെന്ന ഒരാളാണ് എഴുതി തരുന്നത്. പക്ഷെ അയാൾ അത് അയാളുടെ വക കുറച്ച് കൂട്ടിച്ചേർക്കല് ചേർത്തു. പുസ്തകം ഇറങ്ങി കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ മറ്റേ മൂന്നാമത്തെ പുസ്തകത്തിൽ ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ളമാതിരി എന്നെ ചെറുതല്ല വലിയ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെയാണ് ഇത് ഇറങ്ങി കഴിയുമ്പോഴറിയും. അപ്പം ഞാൻ അടുത്ത വഴിക്ക് കുറേ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയേണ്ടി വന്നു. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഗോപിനാഥ് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല. അല്ല പറഞ്ഞിട്ടില്ല, അത് ഞാൻ ചേർത്താന്ന് പറഞ്ഞു. ഉടനെ ഡി സി ബുക്സിൻ്റെ പോയി അവരോട് പറഞ്ഞു ഈ ബുക്ക് ബ്ലോക്ക് ചെയ്യണം, എനിക്ക് കഥ ഒന്നും കൂടെ എഡിറ്റ് ചെയ്ത് ഒന്നതിന് ചേർക്കാനുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഈ കഥയായിട്ട് പോകില്ല, അത് കഥയുടെ പേര് കുറച്ച് മാറ്റേണ്ടി വരും. ചെറിയ മാറ്റം എന്താ വരുത്തിയിട്ടുണ്ട് എന്താണെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ചെറിയ മാറ്റം വരുത്തേണ്ടി വരും, അല്ലെങ്കിൽ അതായി ഗോപിനാഥ് അതിൻ്റെയും കൂടെ അതിലും നിൽക്കുന്നവർ. ഞാൻ പറഞ്ഞു മാറ്റം വരുത്താം. അപ്പോൾ അവർ പറഞ്ഞു 3 മാസത്തിനുള്ളിൽ തരണം. അത്രയും കാലം പരിശ്രമിച്ച് 2003 തൊട്ട് നാലൊരു 4 ഫുള്ള് 2005 പകുതി 2.5 വർഷം എടുത്ത് എഴുതിയ ബുക്ക് ടപ്പൊന്ന് മാറ്റിയെടുത്താന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആത്മകഥ കുറച്ച് ചെതറിപ്പോയ പോലെ കിടക്കുന്നു. പക്ഷെ ഞാനത് വിട്ടില്ല, ഞാനത് മാറ്റി കൊടുത്ത് അത് മാറ്റി എടുത്ത് എഴുതി. അപ്പോഴാണ് ആൾക്കാർ പിന്നെ ആദ്യത്തെ സ്റ്റെപ്പ് ശരിക്കും പറഞ്ഞാൽ നല്ല ചീത്ത വിളിയായിരുന്നു കേട്ടോ. അവർ ജയിലിലടയ്ക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, പെൺകുട്ടികളെ വഴിതെറ്റിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ബഹളമായിരുന്നു. എൻ്റെ ജീവിതം ഞാൻ പറയുമ്പോൾ അത് തെറ്റാന്ന് തോന്നിയാൽ നിങ്ങളത് കാണുമ്പോൾ ഉപേക്ഷിക്കുക, ശരിയാണെങ്കിൽ സ്വീകരിക്കില്ല. ഇവിടെ എങ്ങനെയാ ഞാൻ വഴി തെറ്റിക്കുന്നത്? ഞാനിത് മഹത്വരിക്കപ്പെട്ട ഒരു സംഭവം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇത് വായിച്ചവർ മുഴുവൻ സ്വർഗത്തിൽ പോവാന്ന് പറഞ്ഞിട്ടില്ല. നേരെ നരകത്തിലോട്ടാണെന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതം, എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ വഴികൾ ഇങ്ങനെയായിരുന്നു. ഇന്നെ സംഭവിച്ചിട്ടുണ്ട്, ഞാനോടത്തെ ശരികളും ഞാനോടത്തെ തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം അല്ലെ. നമ്മളത് എടുത്ത് വായിക്കുമ്പോൾ അത് ഭയങ്കര മോശം പുസ്തകമാണ്, നമുക്ക് ഉപേക്ഷിക്കാം. ആരും തലയെ വെച്ച് കിട്ടുന്നതല്ല, പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. എനിക്ക് പറയാനുള്ളത് എനിക്കും എന്റെ സമൂഹത്തിനും അത് വന്നു വിടുന്നവരാണ്, പലരും അറിയാതെ വന്ന് വിഴുന്നവരാണ്, കുറച്ച് പേര് അറിഞ്ഞുകൊണ്ട് തന്നെ വരികയാണ്. ആര് വരുന്നു എന്നുള്ളതല്ല, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഈ സമൂഹം അതിന് ഇത്രയും ഭ്രഷ്ട് കൽപ്പിക്കുന്നത്, കൽപ്പിക്കുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അതിന്റെ പാതി ഭാഗത്തിനോട് ഇത് കാണിക്കാത്തത്? ഈ വേർതിരിച്ചുള്ള ചോദ്യങ്ങളാണ് എൻ്റെ ഉള്ളിൽ എപ്പോഴും എന്നും തീയായിട്ട് നിൽക്കുന്നത്. അമ്മയുടെ ജീവിതത്തിൽ അങ്ങനെ പ്രണയം, ശരിക്കുമുള്ള ഒരു പ്രണയം തോന്നിയ ഒരു വ്യക്തി ഉണ്ടോ ഇത്രയും പുരുഷന്മാർ? ഞാൻ എൻ്റെ 2-ാമത്തെ ബുക്ക് എന്നുള്ളത് എൻ്റെ ആണുങ്ങളിൽ നിന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പറയാവുന്നവര് കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ, കുടുംബങ്ങളിലൊക്കെ അതിൻ്റെതായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടവരുണ്ടോ, അപ്പൊ അതുകൊണ്ട് അവരുടെ പേരുകളൊന്നും വെച്ചില്ല. അല്ലാതെ പറയാൻ പറ്റാവുന്ന കുറച്ച് ആൾക്കാരെ പേരെന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എന്നെ ആൾക്കാരോട് തോന്നിയ വികാരം എന്ന ആൾക്കാരോട്. അത് നമ്മൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഒരു കാര്യം കുറച്ച് പറയുമ്പോൾ തന്നെ അതുപോലെ കുറേ ആൾക്കാരുണ്ടെന്ന് പറയും. കുറേ ആൾക്കാരുണ്ട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ പകുതി ആൾക്കാരും വളരെ നന്നായിട്ട് ഇടപെട്ടിട്ടുള്ള ആൾക്കാരാണ്. അമ്മയുടെ 2-ാമത്തെ ബുക്കിൽ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് പിണയം തോന്നിയ അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയ പുരുഷന്മാരാണല്ലോ. അപ്പൊ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ വായിച്ചു ഒരു പെൺകുട്ടി പ്രണയം നിരസിച്ചു എന്ന് പറഞ്ഞു
വന്നിട്ട് അവളെ കഴുത്തറുത്ത് കൊന്നു എന്ന്. ഇന്നത്തെ കാലത്തെ പ്രണയം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൊലപാതകം അല്ലെങ്കിൽ മരണം? ഇതൊന്നും അല്ലാതെ ഒരു സ്ത്രീക്ക് ഒന്നിലധികം പുരുഷന്മാരെ പ്രണയിക്കാൻ സാധിക്കും അല്ലെങ്കിൽ സ്നേഹിക്കാൻ സാധിക്കും എന്ന് പറയുന്നതിന്റെ ആ ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇന്ന് തലമുറക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറയുകയാണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും അമ്മ പറയാ? അതായത് ഇപ്പൊ നമ്മള് ഒരാളെ രണ്ടു പേര് തമ്മിൽ ഇഷ്ടപ്പെടുമ്പോ ഒരിടത്ത് വെച്ചിട്ട് ഇഷ്ടമില്ല എന്ന് പറയുമ്പോ നമുക്ക് അവരോട് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. എനിക്ക് ഇന്ന കാരണങ്ങളെ കൊണ്ട് ഇഷ്ടമാണ്, ഞാൻ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാം, എൻ്റെ ഒപ്പം നിൽക്കണം എന്ന് പറയാൻ പറ്റും. അപ്പൊ കുറച്ചുകൂടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ പറ്റും. പകരം കൊന്നുകളയാന്ന് പറയുമ്പോ അവര് പ്രണയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിനെ ഒരു പോകപ്പൊരുളായിട്ടാണ് കണ്ടിരുന്നത്. നമ്മള് മാവുമ്മ കല്ലെറിയുമ്പോ കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരുമ്പോ സ്വന്തമാക്കുന്നതിന്റെ എന്താ പറയാ, അതാ പറഞ്ഞ അതിന്റെ ഒരു പ്രശ്നസ് ആണ് അവർക്കുള്ളത്. ഇത് എന്റെ ആയിരിക്കണം, അതെന്റെ ആയിരിക്കണം. സ്വാർത്ഥ മനോഭാവമാണ്, പ്രണയമല്ല. പ്രണയമല്ല, കാരണം ഒരാളെ പ്രണയിച്ചാൽ ആ ആളെ മറ്റുള്ളവര് ഉപദ്രവിക്കുമ്പോ പോലും നമുക്ക് കണ്ടുനിൽക്കാൻ പറ്റില്ല. നമ്മൾ ഉപദ്രവിക്കണ്ട, വേറെ ആള് ഉപദ്രവിക്കുക. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛനമ്മയൊക്കെ കുട്ടിക്ക് നല്ല അടി കൊടുക്കുമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചു പോന്നിട്ടുണ്ട്. അവരെ ചേട്ടൻ അവരടിക്കുമായിരുന്നു, അതുകൊണ്ട് ഉപേക്ഷിച്ചു പോന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആരാണെന്ന് അറിയുമ്പോഴും അറിയാത്തപ്പോഴും എൻ്റെ അടുത്ത് കുറെ പേര് അവരുടെ സ്വന്തം പരാതികളൊക്കെ ഞാൻ അങ്ങനെ കേട്ടിരിക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയവർ ഉപദ്രവിക്കുന്നു. പ്രണയമാണെങ്കിൽ അയാളെ പറ്റി ചീത്ത പറയുമ്പോ പോലും, ഇപ്പൊ ഞാൻ പുനത്തിൽ കുഞ്ഞുപുത്തിലോട് ഭയങ്കര പ്രണയമാണ്, അയാള് ഭയങ്കര സാധനമാണ്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയാളെ പോലെ ഒരാൾക്ക് പറയാൻ പറ്റുന്നൊക്കെ പറയുമ്പോ ഞാൻ ചോദിക്കും അതെന്താ നിങ്ങൾക്കൊക്കെ അത്തരം വ്യക്തിത്വം ഒന്നും ഇല്ലെന്ന് ചോദിക്കും ഞാൻ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ അങ്ങനെ വാക്കുകളെ കൊണ്ട് നമുക്ക് മുറിപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ കൊല്ലാൻ പറ്റും? ഇപ്പുള്ള പ്രണയം എന്ന് പറഞ്ഞാ ഇത് ഈ സാധനം എനിക്ക് വേണം, സ്വാർത്ഥത കിട്ടിയില്ലെങ്കിൽ ഞാനിത് അല്ലിയോടിച്ചോളെ, എനിക്കില്ലെങ്കിൽ വേറെ ആർക്കും. അതെ, നമ്മൾക്ക് പ്രണയം തോന്നുമ്പോ പിന്നീട് അയാള് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വസ്തുവായിട്ട് മാറി. നമ്മൾ ഇഷ്ടം തോന്നുന്ന ഒരു സാധനത്തിന്, നമ്മളൊരു കിളിയോണോ ഇഷ്ടം തോന്നുന്ന അതിനെ പറത്തി വിട്ട് ഇടപെടണം, അപ്പൊ പിടിച്ചു വെക്കാൻ പറ്റും. ഒരു പൂച്ചയോടാണ് ഇഷ്ടം തോന്നണെങ്കിൽ അതിനെ ജീവിക്കാൻ സമ്മതിച്ച് അതിന് എല്ലായിടത്തും പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. പ്രണയം അതിനെ അതിന്റെ പാട്ടിന് വിടുകയാണ്. നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കാം, നമ്മുടെ കൂട്ടിലാണ് അത് വന്നിരിക്കേണ്ടത്, നമ്മളാണ് കുക്കുരുമിരിക്കേണ്ടത്, നമുക്ക് നമ്മുടെ കൂട്ടിലാണ് അതിന്റെ മുട്ട വിരിയേണ്ടത്, കുഞ്ഞുങ്ങൾ ഉണ്ടാവേണ്ട ഒക്കെ ആഗ്രഹിക്കാം. സാധ്യമല്ലെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പറ്റും. പുരുഷൻ നല്ലതും സ്ത്രീ ചീത്തയുമാണ്. ഈ ഒരു ഒന്നിലധികം പുരുഷന്മാരുമായി ബന്ധപ്പെട്ട സ്ത്രീകളൊക്കെ ചീത്തയും. പുരുഷൻ അങ്ങനെയാണെങ്കിൽ അവൻ ആണായത് കൊണ്ട് അവൻ എന്തുമാവാം എന്ന് പറയുന്നൊരു സമൂഹമാണല്ലോ. അതിന് നമ്മുടെ സമൂഹം കൊടുക്കുന്ന ഒരു ചട്ടക്കൂടാണ് ഈ കന്നികാത്വം എന്നൊക്കെ പറയുന്നത്. അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? അത് എന്താന്ന് വെച്ചാല് ആദ്യകാലത്ത് ഒരു ഒരു വിവാഹം എന്നുള്ള ബന്ധം പോലും ഉണ്ടായത് ആദ്യം നമ്മള് മനുഷ്യർ വിവാഹം എന്നുള്ള സമൂഹമായിരുന്നില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ വിവാഹബന്ധം ഉണ്ടാക്കിയത് തന്നെ ചില പുരുഷന്മാർ അധികം സമ്പാദിക്കുമ്പോൾ അവന്റെ സമ്പാദ്യം മറ്റുള്ളവരിലേക്ക് പോവാൻ വേണ്ടി തന്റെ കുട്ടികൾക്ക് ഒതുങ്ങാൻ വേണ്ടിയാണ് വിവാഹബന്ധം ഉണ്ടാക്കിയത്. അപ്പൊ വിവാഹബന്ധം ഇല്ലാത്ത കാലത്ത് അത് ആരുടെ കുട്ടിന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ അവൻ ഭാര്യ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടെന്നു, ഒരു ഭാര്യ എന്നുള്ള ഇതിൽ ഒതുങ്ങി നിൽക്കാണ്ടായിപ്പോ. പിന്നെ അവൻ സാമ്പത്തിക ഭദ്രത ഉള്ളവനാണെങ്കിൽ അവന് ചില വെപ്പാട്ടിമാര് ചില കാരണങ്ങളെ കൊണ്ട് ചില തൊഴിലാളികള് ഒക്കെ അവന്റെ കീഴിൽ അല്ലെങ്കിൽ എല്ലാം അവനെ ആശ്രയിച്ചൊക്കെ നിൽക്കുന്ന ഒരു വെപ്പാട്ടിമാര് എന്നുള്ള രീതിയിൽ വന്നു. പിന്നീട് അത് ഇങ്ങനെ വികസിക്കും തോറും ലോകത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റും തോറും അവന് പല ഏരിയയിലായി. അപ്പോഴും അവന് കുട്ടി ജനിക്കാനുള്ള സ്ത്രീ പരപുരുഷ ബന്ധം ഇല്ലാത്ത ആളായിരിക്കണം. അപ്പൊ ഈ പരപുരുഷ ബന്ധം ഉണ്ടോ എന്ന് ചോദിക്കുന്ന അത്ര എളുപ്പം ചോദിക്കാൻ ചോദിക്കില്ല. പകരം കന്യക കന്യാദാനം എന്നുള്ളത്, കന്യക എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോ എന്താണ് ഈ ആരും തൊടാത്ത പൂവ് എന്നൊക്കെ പറയുന്ന മാതിരിയാണ്, ആരും തൊടാത്ത പൂവായിരിക്കും. അപ്പൊ ആരും തൊടാത്ത പൂവെന്ന് തെളിയിക്കാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്വേഷിക്കേണ്ടി വിളിച്ചതാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ രക്തം ഒരാളയാളായിട്ട് കാണാം. ഞാനൊരു സ്ഥലത്ത് ചോദിച്ചു, ഞാൻ കന്യക എന്ന് പറഞ്ഞ ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും, രക്തമാണ് അടയാളം എന്ന് വെച്ചാൽ ഒരു സേഫ്റ്റി പിന്നെ വെച്ചൊരു കുത്തു കുത്തിയ പോലെ രക്തം എത്ര വേണമെങ്കിലും വലിയ നമ്മുടെ തൊടയിലൊരു സേഫ്റ്റി പിന്നെ വെച്ച് ലൈംഗിക ബന്ധമുള്ളപ്പോ കുത്തിയ എത്ര രക്തം വേണമെങ്കിലും വരും. അപ്പൊ കന്യകയാണെന്ന് തീരുമാനമെടുക്കും, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയാണ് കന്യകത്വം. ഇപ്പോഴത്തെ വിവാഹത്തിൽ പലതും ഇപ്പൊ സ്ത്രീധനത്തിനപ്പുറത്ത് കന്യകത്ത് അന്വേഷിച്ചു പോയിട്ടാണ് പല കൊലപാതകങ്ങളും നടക്കുന്നത്.
അപ്പൊ എന്താ പറയുക, കോഴീനെ വളർത്തിയിട്ട് കൂർക്കൻ്റെ കുട്ടിയെ കൊണ്ട് കൊടുക്കുന്നതാണ്. വിവാഹ ബന്ധത്തിന് വേറെ തലമാണുള്ളത്. പക്ഷെ ഇപ്പൊ നടക്കുന്നത് അതാണ്, കുറെ സ്ത്രീധനം കൊടുക്കുക, അതിന്റെ പുറകെ കന്യകയായിട്ട് സ്ത്രീനെ കൊടുക്കുക. ഈ സ്ത്രീക്ക് കന്യകത്തെ ഇല്ലാന്ന് തോന്നിയാൽ അവന് കൊല്ലാനുള്ള ലൈസൻസ് കൊടുക്കുക. അതാണ് അതിന്റെ ഇത് വരുന്നത്. അപ്പൊ ഈ ഈക്വാലിറ്റി എവിടെയുണ്ടാവുന്നത്? വിവാഹം കഴിഞ്ഞൊരു പുരുഷന് വേറൊരു സ്ത്രീയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാമെങ്കിൽ അങ്ങനെ ഒരു ഭാര്യയ്ക്ക് വേറൊരു പുരുഷനുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാവുന്നത് ഈക്വാലിറ്റി അതാണ്. അങ്ങനെയാണോ ബന്ധപ്പെടുന്നത്? ഈക്വാലിറ്റി എന്ന് ഞാൻ പറയില്ല, നമുക്ക് ആവശ്യമില്ലെങ്കിലും. കുറച്ച് പെൺകുട്ടികൾ ഇപ്പൊ കരുതി വെക്കുന്ന എന്താന്നറിയാം, ആണ് രണ്ടുപേരുടെ കൂടെ പോയ ഞാൻ മൂന്ന് പേരുടെ കൂടെ പോകണം, ഇതും അപകടമാണ്. പെണ്ണിന് ഇത്ര വേണം, ആണിന് ഇത്ര വേണം, അല്ലെങ്കിൽ പെണ്ണിന് കുറെ സെക്സ് ഉണ്ട്, ആണിന് സെക്സ് കുറവാണ്, ഇങ്ങനെ രണ്ടു തരം വാദങ്ങളുള്ളത്. ഒരു ആണിനും ഒരു പെണ്ണിനും ഒരേപോലെ സെക്സ് ഉള്ള ആണും പെണ്ണും ലോകത്തിലേ ഇല്ല, ലോകത്തിലേ ജീവിച്ചിരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് അതിന് അളവ് അവർ നിശ്ചയിക്കുന്നത്? എവിടെയാണോ നമുക്ക് അസംതൃപ്തി തോന്നുന്നു അത് തുറന്നു പറയും, പരിഹരിക്കുകയും ചെയ്യുക. പരിഹരിക്കുന്നില്ലെങ്കിൽ മറ്റു മാർഗം അന്വേഷിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരാൾ ഭാര്യയും ഭർത്താവുമായി കഴിയുമ്പോൾ അവർക്ക് കുട്ടികൾ ജനിക്കുന്നുണ്ട്. ഈ നിങ്ങൾക്കുള്ള ഈ റൈറ്റ്സ് ഈ കുട്ടികൾ കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത ഉണ്ടാവണം. അമ്മ എന്തുകൊണ്ട് ഈ വഴിക്ക് പോയി, അച്ഛൻ എന്തുകൊണ്ട് ഈ വഴിക്ക് പോയി, അവിടെ നിന്റെ നീതി ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റണം. കുട്ടിയുടെ നീതി നിഷേധിക്കാൻ നമുക്ക് അവകാശമില്ല. ഈ നീതി നിഷേധിക്കപ്പെട്ട കുട്ടികളാണ് പിന്നീട് വില്ലന്മാരും വില്ലത്തികളൊക്കെ ആയിട്ട് മാറുന്നത്. വിവാഹത്തിന് മുൻപ്, അതായത് നമ്മുടെ ഒരു പുറത്തൊക്കെയുള്ള സമൂഹത്തിലൊക്കെ ഉള്ള ഡേറ്റിംഗ്, വിവാഹത്തിന് മുമ്പുള്ള പ്രണയബന്ധങ്ങൾ, ഇതൊക്കെ വിവാഹത്തിന് മുൻപ് ൊക്കെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ. അതിനുള്ളൊരു നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ അത് ഇന്ത്യയിലല്ല അംഗീകരിക്കാത്തതിലും ഒരു അതിന് പോയിട്ട് പോയെന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ടാവണം. എനിക്ക് നിന്റെ മുമ്പ് ഒരു പാർട്ണർ ഉണ്ടായിരുന്നു, ഞാൻ അയാളായിട്ട് ഇങ്ങനെ ജീവിച്ചത്, എന്നിട്ടും നിനക്ക് എന്നോട് വിവാഹബന്ധം പറ്റുമോ എന്ന് ചോദിക്കാൻ ആണിനും പെണ്ണിനും പറ്റണം. പെണ്ണ് ആദ്യം പറയണത് ഞാൻ അങ്ങനത്തെ അവളല്ല എന്നാണ്. ഞാനൊക്കെ സത്യം പറഞ്ഞ ആദ്യമൊക്കെ ഞാനൊരു സെക്സ് വർക്കറാന്ന് പറയുമ്പോൾ പേടിച്ചിരുന്നു. പക്ഷെ മുന്നോട്ട് പോകെ എൻ്റെ വഴി വളരെ ലളിതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്കിപ്പോൾ അപകടങ്ങളെ പേടിയില്ല. മുന്നേ ഞാൻ പേടിച്ചിരുന്നു, അവളെ കൊല്ലണം, അവളെ പോലെയുള്ള ഒരു വഴി തെറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിരുന്ന ആൾക്കാരെ എന്താണ് ഞാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കുക തന്നെയില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ബുക്ക് അധിക പഠനത്തിന് എടുത്തിട്ടുണ്ട്, പറഞ്ഞു മനസ്സിലായി. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം പറയുമ്പോ കല്ലേറ് തന്നെയാണ്. പിന്നെ സ്ത്രീക്ക് പുരുഷന് വേറെ ബന്ധം വേണോന്ന് ചോദിച്ചാ ബന്ധേ വേണോന്ന് ആലോചിക്കണം ആദ്യം. ഇപ്പൊ കേൾക്കുന്നത് എന്താണെന്നറിയോ, സോഷ്യൽ മീഡിയയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയാം, രണ്ടുപേരും കൂടെ ചാറ്റിങ്ങിൽ കൂടെ പ്രണയിച്ചു, എന്നിട്ട് അവൻ ഇവളെ പറ്റിച്ചു. ചാറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ നമ്മൾ എത്ര ദൂരായിരിക്കണമല്ലേ. ഞങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്ന ക്ലയൻറ്റിനെ സ്വീകരിക്കുമ്പോൾ ഇത് ശരിയാണോ എന്ന് ചോദിക്കുന്ന അമ്മമാരെ മക്കളല്ലേ ഇത്? നിങ്ങൾക്ക് എങ്ങനെയാ അപരിചിതനായ പുരുഷനായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഞങ്ങളോട് ചോദിക്കുന്ന അമ്മമാരെ മക്കളാണ് ഇവിടെ പോയിട്ട് ഈ പണി ചെയ്യുന്നത്. ഞാൻ സെക്സ് വർക്കറാണ്, എൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെക്സ് വർക്കറാണ്. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എപ്പോഴെങ്കിലും നിങ്ങൾ നിനക്ക് പോകണമെന്ന് തോന്നിയാൽ ഇന്നന്നെ അപകടങ്ങളുണ്ട്, നിന്നെ തരണം ചെയ്ത് നിനക്ക് എങ്ങനെ പോകാൻ പറ്റുമോ? നമ്മുടെ വളരെ പ്രശസ്തയായ ഒരു മേഡാനോട് ചോദിച്ചിട്ടുണ്ട്, നല്ല ഈ സെക്സ് വർക്ക് തൊഴിലാന്ന് പറയുമ്പോൾ മകളെ എന്താ കൊണ്ടുപോകാത്ത? ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകേണ്ടതല്ല, പോകണം വേണ്ട എന്നുള്ളത് അവൾ തീരുമാനിക്കേണ്ടതാണ്. അപ്പൊ ആ തീരുമാനിക്കേണ്ട അടുത്ത് വെച്ചിട്ടാണ് കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ആ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. കൊണ്ടുപോയി കൊണ്ടാക്കി അതല്ല സെക്സ് വർക്ക്. ഇത് ഞാൻ എന്തുകൊണ്ട് നിരന്തരം പറയേണ്ടി വരുന്നത്? ആൾക്കാർക്ക് ഇപ്പോഴും ഞാൻ പറയണ ബോധ്യപ്പെട്ടിട്ടില്ല. തെരുവിൽ നിൽക്കുന്ന ഒരു സ്ത്രീനെ ഞങ്ങൾ തൊടില്ല. ഞാൻ പറയാറുണ്ട് ആൺപിള്ളേരോട്, നിങ്ങളെയൊക്കെ നിർത്താൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നുണ്ടല്ലോ വളരെ രഹസ്യമായിട്ട് വഴിയെന്ന് പറയും. പക്ഷെ ഞാൻ പറയേണ്ട ഒരു തെറിയാണ് കേട്ടോ, എന്തായാലും ഇവിടെ പറയണില്ല. പക്ഷെ പകരം ഞാൻ പറയണു, നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരാണ്ടിരുന്നാൽ പോരെ. ഇതിനെപ്പറ്റി വിശദമായിട്ട് അയാളെ പേര് ഞാൻ മറന്നുപോയി, പിൻകാലത്തേക്ക് ഓർത്ത് വെക്കേണ്ടി വരുന്ന വിചാരിച്ചില്ല. ഒരാളെ എഴുതിയിട്ടുണ്ടായിരുന്നു, സോ ദേശ്യവൃത്തിയിൽ ഏർപ്പെടുന്ന സ്ത്രീകളെയൊക്കെ തല്ലിക്കൊല്ലുന്ന ഒരു വിമാനത്താവളത്തിൽ വെച്ചിട്ടാ ബുക്ക് എനിക്ക് അയാൾ തന്നത്. ക്രിസ്ത്യാനി എന്നൊരു ഓർമ്മയുണ്ട്, വിഭാഗത്തുള്ള തെക്കൻ ക്രിസ്ത്യാനി. പക്ഷെ അപ്പൊ എനിക്കത് പറയാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആലോചിച്ചു, സെക്സ് വർക്കറിൽ ഏർപ്പെടുന്ന സ്ത്രീനെ എന്തിനാ തല്ലിക്കൊല്ലുന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പുരുഷന്മാരെ കൈയും കാലും തല്ലി പിടിച്ചിട്ടാ പോരെ. ഇവള് ഇവിടെ കാത്തു നിന്നിട്ട്
ഉള്ള വഴിക്ക് പോകും അല്ലേ. അതെ അതെ. ഞാനിത് തിരുവല്ല പള്ളിയിൽ പോയി പറഞ്ഞിട്ടുണ്ട്. തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ഒരു ചെങ്ങന്നൂരാന്ന് തോന്നുന്നു ഒരു പള്ളിയിൽ സംസാരിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ വ്യക്തിപരമായിട്ട് പേടിയൊന്നുമില്ല, പക്ഷെ ഞങ്ങളുടെ ഭർത്താവിനെയും മകനെയും തട്ടിയിരിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീടൊരു സ്ഥലത്ത്, സെക്സ് വർക്ക് നിൽക്കുന്ന വേറൊരു സ്ഥലത്ത്, ആ വേറൊരു സ്ഥലത്തു നിന്ന് നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ സഹോദരനൊക്കെ കാശെടുത്തിട്ട് അവിടെ വന്നിട്ട് ഞങ്ങളോട് വിളിച്ചിട്ട് ഞങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അവർ കൂട്ടി കൊണ്ടൊരു വണ്ടി പിടിച്ചൊരു സ്ഥലത്ത് കൊണ്ടുപോയി വേറൊരു സ്ഥലത്താണ് സെക്സ് നടക്കുന്നത്. അപ്പം ഇത്തരം കാര്യത്തിന് മുഴുവൻ ഈ ആണുങ്ങളാണ് പിന്നാലെ കിടക്കുന്നത്. ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്, ഞങ്ങൾ അതേ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അത് കഴിയുമ്പോഴാണ് ഞങ്ങൾ ഈ കാശ് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ മാത്രമാണ് ഇവിടെ വിളക്ക് കത്തുന്നുള്ളൂ, അതുവരെ ഇവിടെ ഇരുട്ടിലാണ്. പിന്നെ കാരണക്കാരാരാ ശരിക്കും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. രണ്ട് അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും അവനാൻ്റെ വീട്ടിൽ കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഈ പ്രശ്നേ അവസാനിച്ചു. ഇതിൻ്റെ ഇടയിൽ കൂടി ഈ പകൽമാനിന്മാർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് ഉള്ള ആൾക്കാർ വരാറുണ്ട്. കുറേ ആൾക്കാർ വരാറുണ്ട്. അവരോടൊക്കെ എന്താ തോന്നാറ്? പുച്ഛം? വളരെ പുച്ഛം തോന്നുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അവിടുത്തെ മഹാർ എവിടീനെ കയ്യിലെടുത്തിട്ട് അവനെയും കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ കച്ചവടം നിർത്തിയിരുന്നു. കുറച്ച് ദിവസം അവനായിരുന്നു എൻ്റെ കുട്ടീനെ നോക്കാൻ. അവൻ റൗഡിയാണെങ്കിൽ ഈ കുട്ടികളോടൊന്നും വേറെ രീതിയിൽ പെരുമാറാത്ത ആളാന്ന് മനസ്സിലായപ്പോൾ തൃശ്ശൂരിൻ്റെ ഞാൻ പറഞ്ഞില്ലേ പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ ഒരു റൂം എടുത്ത് അവനെയും കുട്ടീനെ ഇരുത്തിയിട്ട് ഇപ്പുറത്തെ റൂമിൽ പോയി സെർച്ച് ചെയ്തിട്ട് അവന് കുറച്ച് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്തപ്പോൾ അവിടുത്തെ കുറച്ച് റൗഡികളുടെ ഒരു തലവനായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ തുടങ്ങി. എവിടെയാണ് ഏറ്റവും തലയിരിക്കുന്നത്? തലയുടെ മേലെ കിരീടമായിട്ട് ഞാൻ ഇരിക്കുക. അതാണ് എൻ്റെ ഒരു ശീലം. ഈ സെക്സ് എന്നതിനേക്കാൾ കൂടുതൽ ഒരു സ്നേഹത്തിൻ്റെ പുറത്തിറങ്ങി വീണ്ടും 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 കാണാൻ ആഗ്രഹിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ മൊബൈൽ കാലഘട്ടത്തിന് ശേഷം ഞാൻ സെക്സ് വർക്കറല്ല, മൊബൈൽ വരുന്നതോടുകൂടി ഞാൻ സെക്സ് വർക്കറല്ലാതായി മൊബൈൽ കാലഘട്ടം. പക്ഷെ അപ്പോഴും സൗഹൃദം എന്നുള്ള നിലയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ആൾക്കാർ എന്നെ എൻ്റെ ജീവിതത്തിന് സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവരിപ്പോഴും ഇടയ്ക്കൊക്കെ വിളിക്കും. ഒരാളിപ്പോൾ ഭയങ്കരമായിട്ട് വയസ്സായി, 10-85 വയസ്സായി. അപ്പോൾ ആൾക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ബോധം നഷ്ടപ്പെടാൻ തുടങ്ങി. ഇടയ്ക്കൊന്ന് വിളിക്കും, നല്ലേ നീ എവിടെയാണ്? അപ്പം ഞാൻ പറയും മാഷെ ഞാൻ ഇന്ന സ്ഥലത്താണ്. അപ്പം നീ എന്തെന്നെ കാണാൻ വരാത്ത? അപ്പം ഞാൻ പറയും മാഷെ ഇപ്പം കോവിഡാണ്. അവയുടെ ഭാര്യയ്ക്കും മകൾക്കൊന്നും ഇഷ്ടമല്ല ഞാൻ വിളിക്കുന്നത്. അതൊക്കെ അവരെന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സന്ദർഭത്തിൽ എന്നെ ആയിട്ട് പറഞ്ഞില്ലേ വേറെ ആളെ ഉപമയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയും മാഷെ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അയാളുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് വിളിക്കുക. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു മാഷ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അയാളോട് ഒരു മറുപടിയും പറയാമല്ലേ. അയാളിപ്പോൾ വിളിക്കുന്ന സെക്ഷനല്ല, കാണാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. പക്ഷെ അയാളുടെ ഭാര്യയ്ക്കും ആ മകൾക്കൊക്കെ പേടിയാണ്. അത് കുറച്ച് സ്വത്തുണ്ട്, ഞാൻ സ്വത്ത് കെട്ടുകയും. അപ്പോൾ അതുകൊണ്ട് ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നു. അതുപോലെ തന്നെയാണ് പുനത്തിൻ്റെ കാര്യം പറയുമ്പോഴും കുറച്ച് കാലം അയാൾക്ക് നല്ല ബോധമുള്ള കാലത്ത് തന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു. എന്നെ വിളിച്ചതുപോലെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാരോട് പറയാൻ പറ്റിയവരോട് പറഞ്ഞു. അപ്പോൾ എന്നോട് സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് പറഞ്ഞോടെ നിന്നെ വിളിക്കുന്നുണ്ട്, പക്ഷെ നിന്നെ ഒരിക്കലും അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല, അവരെ മകളും ഭാര്യയൊക്കെ അവിടെ കാവലിനുണ്ട്, അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അത്. പിന്നെ പറയും ഞങ്ങൾ പിന്നീട് ചെല്ലുമ്പോൾ അയാൾ പിന്നെ ഞങ്ങളോട് മിണ്ടില്ല, കണ്ണടച്ച് കിടന്നു, പ്രതിഷേധം കണ്ണടച്ച് പ്രതിഷേധം നടത്തുന്നൊക്കെ പറഞ്ഞു. നമ്മൾക്കതൊരു മിസ്സായ അവസ്ഥയാണ്. പക്ഷെ അതേ സമയത്ത് കാണാൻ പറ്റിയിട്ടില്ല. അതിന് തീർച്ചയായിട്ടും പ്രണയം എന്ന് പറയും. നമ്മൾ വീണ്ടും ആവർത്തിച്ച് കാണുന്നത് ഒന്നിനെ അല്ലാത്തൊരു പ്രണയം. ഇപ്പോഴും ഡിമാൻഡുകൾ വെച്ചിട്ടല്ല ഞങ്ങൾ പ്രണയിക്കും. നീ വാ എനിക്ക് സെക്സ് വേണമെന്നോ നീ വാ എൻ്റെ എനിക്ക് വേറെ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെന്നൊന്നുമല്ല. ഞങ്ങൾ മണിക്കൂറുകളോടും കഥ പറഞ്ഞിരിക്കും. ഒരു ദിവസം മുഴുവൻ കഥ പറഞ്ഞിട്ട് തീർന്നില്ലെങ്കിൽ അന്ന് അയാളെ വീട്ടിൽ നിന്ന് വരാതെ പിറ്റേ ദിവസമാണ് ഞാൻ അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ അയാളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ വരലിൽ തന്നെ ഒന്ന് പ്രണയമുണ്ട്. ഞാൻ എല്ലാം പ്രണയമല്ല എന്നാണ് പറഞ്ഞത്. ഈ ഒരു ജീവിതത്തിൽ എപ്പോഴാണ് ഒരു സിനിമ സംവിധായക ആകാം എന്ന് തോന്നുന്നത്? അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കണം എന്ന് തോന്നാനുള്ള കാരണം? സിനിമയെ കുറിച്ച് പഠിക്കാൻ പോയി എന്നൊക്കെ, തായ്ലാൻഡിൽ പോയി ക്യാമറയെ പറ്റിയൊക്കെ പഠിച്ചതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിലേക്കൊക്കെ വരാനുള്ളൊരു കാരണം? സെക്സ് വർക്കർ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന തായ്ലൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഘടന സെക്സ് വർക്കറായ രണ്ട് സ്ത്രീകളെ കൊണ്ടുപോയിട്ട് ക്യാമറ വർക്ക്ഷോപ്പ് പഠിപ്പിക്കാമെന്നും അവർ വിഷയങ്ങൾ അവതരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ വിളിച്ചപ്പോൾ
കൊൽക്കത്തയിൽ നിന്നാണ് ആദ്യം സ്ത്രീകളെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ കൊൽക്കത്തക്കാരാണ് പറഞ്ഞത്, കേരളത്തിൽ ഇങ്ങനെ നടിനീന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ട്, പല കാര്യത്തിൽ ആക്റ്റീവാണ്, കുറേ കൂടെ റിയലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു പറഞ്ഞു. അപ്പോൾ എന്നെ തിരഞ്ഞെടുത്തവര് ഞാൻ പോയാൽ മതി. അപ്പോൾ ഇന്നൊരാളും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ കൊൽക്കത്തക്കാർക്ക് വാശിയെ, ഞങ്ങൾ വരുന്നില്ല, അത് വേറെ ആൾക്കാർ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ജയശ്രീയായിട്ട് ബന്ധപ്പെട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഡോക്ടർ ജയശ്രീ വന്നിട്ട് വീണ്ടും ചോദിച്ചപ്പോൾ കേരളത്തിൽ തൃശ്ശൂരിൽ നിന്ന് വേറൊരു സ്ത്രീയും കൂടെ അതിനുവേണ്ടി വരാൻ, ക്യാമറ വർക്ക്ഷോപ്പിന് വരാൻ തയ്യാറായി. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർ പഠിപ്പിച്ചത് ഇത്രയാണ്, എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നൊക്കെ പഠിപ്പിച്ചു. പക്ഷേ എഡിറ്റിംഗ് ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല, കാരണം അവർ ക്ലാസ്സുകൾ ഇംഗ്ലീഷിൽ, അത് മലേഷ്യയിലുള്ള ഇംഗ്ലീഷ്, തൃശ്ശൂരുള്ള ഒരാൾ മുക്കാൽ ഭാഗം അത് അയാൾക്ക് മനസ്സിലായി ഇംഗ്ലീഷിൽ പറഞ്ഞത് ഞങ്ങളിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങൾ പോയി. അപ്പോൾ ഞങ്ങൾ ആകെപ്പാട് ചെയ്തത് ഞാനും ഈ കൂടെ വന്ന സ്ത്രീയും കൊളസണ്ടാഫയിലുണ്ടായിരുന്നു, ഞങ്ങൾ മൂന്നാൾ മൂന്ന് ആശയങ്ങളെടുത്തു, 3 മിനിറ്റുള്ള ആശയങ്ങളെടുത്ത് അത് സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ ആശയമാണ് അവർക്ക് കുറച്ചുകൂടെ യോജിച്ചതായിട്ട് തോന്നി. പക്ഷേ ഈ ക്യാമറ കയ്യിൽ കിട്ടിയപ്പോൾ എല്ലാവർക്കും വാശി, അത് നല്ലെങ്കിൽ കിട്ടിയതാണ് ഞങ്ങൾ തൊട്ടില്ലയോ, നല്ലെങ്കിൽ കിട്ടിയതാണ് ഞങ്ങൾ തൊട്ടില്ലയോ എന്നിട്ട് അധികം ആൾക്കാർ വന്നില്ല. പിന്നെ ഞാൻ തന്നെ പാടുപെട്ട് ആദ്യം തന്നെ ഒരു 8 മിനിറ്റുള്ള സിനിമയും പിന്നെ ഒരു 18 മിനിറ്റുള്ളൊരു സിനിമയും എടുത്തിട്ട് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. ആശയങ്ങളൊക്കെ മനസ്സിലുണ്ടോ? സത്യം പറഞ്ഞൊരു സിനിമ എടുക്കണം, കൊടുത്താൽ കൊള്ളാം എന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ കുറെ സിനിമാക്കാരായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. നടക്കട്ടെ നടക്കട്ടെ, നല്ല ആശയങ്ങൾ, നല്ല സിനിമകളായി തന്നെ. പിന്നെ ഒരു സിനിമയില് കോസ്റ്റ്യൂമർ ആയിട്ടുണ്ട്, ഒരു സെക്സ് വർക്കറെ ആശ്രയിച്ചിട്ടുള്ള സിനിമയായിരുന്നു. ഇപ്പോൾ സംവിധായകൻ ചോദിച്ചു ചെയ്യാം, ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരുടെ ഡ്രസ്സ് എങ്ങനെയായിരിക്കും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൂടെ ഒന്ന് ചെയ്തുതരാമെന്ന് പറഞ്ഞു. ഞാൻ അത് വാങ്ങിക്കാനും അവർക്ക് എങ്ങനെയാണ് അവർ ഉടുക്കേണ്ടതെന്നും എങ്ങനെയാണ് അത് ഉടുക്കുമ്പോൾ അവരെ ഒരു നടത്തി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോഴാണ് ആ സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ എന്നെ കോസ്റ്റ്യൂമർ നല്ലെങ്കിൽ ജമീല എന്ന് എഴുതി വെച്ചു. സിനിമ ഇറങ്ങിയില്ല, അത് ഇറങ്ങാൻ പോകുന്നു. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പരിപാടി ഈ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഈ ഒരു ചർച്ച കണ്ടു കഴിയുമ്പോൾ നിങ്ങളിലും പല കാര്യങ്ങളിലുള്ള കാഴ്ചപ്പാടുകളും സമീപനങ്ങളും നിങ്ങളുടെയും മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കലും ഒരാളെ ഇല്ലാതാക്കുകയല്ല, ആളെ വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു ലൈംഗിക തൊഴിലാളി എന്ന് നമ്മൾ ഒരാളെ പറയുമ്പോൾ നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ കാണുമ്പോഴും അതൊരു തൊഴിലാണ്. അപ്പം ആ തൊഴിൽ ചെയ്യുന്ന വ്യക്തി തെറ്റുകാരിയാണെങ്കിൽ അവരിലേക്ക് ആ തൊഴിലിൽ പണം നൽകാൻ വരുന്ന പുരുഷനും തെറ്റുകാരനാണെന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം എന്ന് ഓരോ മലയാളിയും അല്ലെങ്കിൽ ഓരോ മനുഷ്യനും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും താങ്ക് യു, ആൻഡ് താങ്ക് യു അമ്മ ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം വന്നതിന്, ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുമായി സംസാരിച്ചതിന് താങ്ക് യു. താങ്ക് യു.